ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫിഷ് ലവേഴ്സ് എന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനലിനെ കണ്ടിന്യൂറ്റി പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു മെയിൻ്റെനൻസ് ഫ്രീ അക്വേറിയം നമ്മുടെ വീട്ടിലുണ്ടാക്കാമെന്നുള്ളതാണ്. അതായത് ഒരു ചിലവുമില്ലാതെ അഥവാ വെള്ളം മാറ്റാതെയും ഒരു മെയിൻ്റെനൻസും ചെയ്യാതെ എങ്ങനെയാണ് വീട്ടിലൊരു അക്വേറിയം നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇമ്പോർട്ടൻ്റ് ടിപ്സാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അധികം ദീർഘകാല വീഡിയോയിലേക്ക് കടക്കുന്നു. അപ്പോൾ ആദ്യമായി തന്നെ ഒരു മെയിൻ്റെനൻസ് ഫ്രീ ടാങ്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടി എന്നു വെച്ചാൽ, ഒരു വെള്ളം നല്ല വെള്ളം നിറച്ച് വെച്ച് അക്വേറിയം ഒരു പായൽ പിടിക്കുന്ന പരുവത്തിൽ, അതായത് ഇതുപോലൊരു എൽ ഇ ഡി ലൈറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ ഒരു ലൈറ്റ് കത്തിയിരിക്കുന്നത്, അതുപോലൊരു എൽ ഇ ഡി ലൈറ്റ് മാത്രമായിരിക്കും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിലവ് വരുന്നത്. അത് വലിയ കറണ്ട് ചാർജ് ഒന്നും അല്ല, അതുകൊണ്ട് അതോർത്ത് ആരും വിഷമിക്കേണ്ട. ഇവരോട് ഒരു എൽ ഇ ഡി ലൈറ്റ് ആണ്, ട്യൂബ് ലൈറ്റ് അല്ല, എൽ ഇ ഡി ലൈറ്റ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ആകെ വേണ്ടി മെയിൻ്റെനൻസ്. അപ്പോൾ ഒരു എൽ ഇ ഡി ലൈറ്റ് വെച്ച് കൊടുത്തു. അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മീനുകളെ ഇടുന്നതിന് മുമ്പ് ചെടികൾ ഇടരുത്. അതിന് മുമ്പ് ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച അത് നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് പായൽ പിടിക്കും. നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിൽ കാണാം, ഗ്ലാസ്സിൽ പായൽ പറ്റി പിടിച്ചിരിക്കുന്നത്. അതുപോലെ പായൽ ഉണ്ടായതിന് ശേഷം നിങ്ങൾ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ചെറിയ രീതിയിൽ, കാരണം എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദാണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെടികൾ, മാക്സിമം ചെടികൾ വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക. കാരണം മെയിൻ്റെനൻസ് ഫ്രീ ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നില്ല, എയറേഷൻ കൊടുക്കുന്നില്ല, ഫിൽട്രേഷൻ ഇല്ല. അപ്പോൾ ആ ചിലവുകളൊക്കെ നമുക്ക് ലാഭമാണ് ഈ അത് ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ അത് ആദ്യം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റായി കൊടുക്കുമ്പോൾ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഈ ചെടികൾ ഉണ്ടാകുമ്പോൾ എല്ലാം വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ചെടികൾ ഇതിൻ്റെ അകത്ത് മീനിടുന്ന വേസ്റ്റ് അതിന് ഒരു ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫിൽട്രേഷൻ നടത്തുന്ന, അതുകൊണ്ട് തന്നെ വെള്ളത്തിലെ അഴുക്കിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നു. അതേസമയം വൈറേഷൻ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ചെടികളിൽ നിന്നും ഇതിന് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നു. അതാണ് എയറേഷനും ഫിൽട്രേഷനും ഈ ചെടി നടത്തും. അതുകൊണ്ടാണ് നമ്മൾ ചെടി വെക്കണമെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു മെയിൻ്റെനൻസ് ഫ്രീ ടാങ്കിലേക്ക് ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മെയിൻ്റെനൻസ് ഫ്രീ ടാങ്ക് തുടങ്ങുമ്പോൾ നിങ്ങൾ വെള്ളം മാറ്റണ്ട ഇതിൻ്റെ അകത്തുള്ള വെള്ളം. പക്ഷേങ്കിൽ ഒരു പരിമിതി അല്ലെ, ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്ത് വലിയ മത്സ്യങ്ങൾ, അതായത് ഗോൾഡ് ഫിഷ്, അതുപോലെ കാർപ്പ്, അങ്ങനെയുള്ള എയറേഷൻ ഒത്തിരി വേണ്ടിയ മീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവയ്ക്കൊക്കെ നല്ല രീതിയിൽ ഓക്സിജൻ വേണം. അത് ഈ ചെടികൾ വെച്ചുകൊണ്ട് മാത്രം അവയ്ക്ക് വേണ്ടിയ ഓക്സിജൻ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് മെയിൻ്റെനൻസ് ഫ്രീ ടാങ്ക് ഈ ഗപ്പികളും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കുറച്ച് കൊച്ചു കൊച്ചു മീനുകൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കേട്ട ഉടനെ കുറേ ഗോൾഡ് ഫിഷിനെ മാച്ച് മെയിൻ്റെനൻസ് ഫ്രീ ടാങ്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങരുത്. ഗോൾഡ് ഫിഷിനൊക്കെ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വേണ്ടിയ ഒരു മീൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഗപ്പികളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മീനുകൾക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനൊരു സെറ്റപ്പ് നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്നാഴ്ച ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം മാത്രം, അപ്പോൾ അത് അങ്ങനെ പായൽ റെഡിയായി. അത് കഴിഞ്ഞ് നിങ്ങൾ പോയി ഇതുപോലെ തന്നെ ചെടി വാങ്ങിക്കുക, ചെടി മാക്സിമം വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ വെള്ളം മാറ്റുകയേ വേണ്ട, കാരണം ഇതിൻ്റെ അകത്ത് ചെടി അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് കുറയ്ക്കുന്നു, ഓക്സിജൻ കൊടുക്കുന്നു. ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാസത്തിൽ ഒരിക്കൽ ബ്ലൂ മെഡിസിൻ ഒഴിക്കുക, പിന്നെ കുറച്ച് കല്ലുപ്പ്, കുറച്ച് മാത്രം. ഇത് മാത്രമാണ് ഇതിനു വേണ്ടി മെയിൻ്റെനൻസ്. പിന്നെ ലൈറ്റിൻ്റെ കറണ്ട് ചാർജ്, അത് വലിയ കറണ്ട് ചാർജ് ഒന്നുമല്ല, കാരണം കൊച്ചു ലൈറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്, അതായത് എൽ ഇ ഡിയുമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ കറണ്ടിൻ്റെ ഉപയോഗം. അപ്പോൾ ഇതാണ് ഒരു മെയിൻ്റെനൻസ് ഫ്രീ ടാങ്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ മെയിൻ്റെനൻസ് ഫ്രീ ടാങ്കിൻ്റെ പറ്റിയുള്ള ടിപ്സ് പറഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക.